ഏത് കാര്യങ്ങളും നമുക്ക് ഇനി എന്ത് വലിയ വിഷമങ്ങൾ വന്നാലും എന്ത് കഷ്ടപ്പാടുകൾ വന്നാലും നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാരോട് ഒരു വാക്ക് നമ്മൾ പറയുമ്പോ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. കാരണം കുറച്ച് വിഷമം ഇറങ്ങിപ്പോയത് പോലെയാണ് മനുഷ്യനിക്ക്. അല്ലാഹുവിന്റെ ഹബീബായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതൊരു പ്രയാസം വന്നിരുന്നാലും തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരോട് ചെന്നുകൊണ്ട് കാര്യങ്ങൾ പറയുമ്പോ ആ ഭാര്യമാർ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ ദർബാറിലേക്ക് രണ്ട് കരങ്ങളും ഉയർത്തി പിടിച്ചുകൊണ്ട് വെട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ നമുക്കും അതൊരു മാതൃകയാണ്. നമ്മുടെ ഭാര്യമാരോട് നമ്മൾ ചെന്നുകൊണ്ട് പറയുമ്പോ ഭാര്യമാരുടെ മനസ്സലുണ്ട്. അവർ എന്താണ്, പെണ്ണുങ്ങളുടെ മനസ്സ് വളരെയേറെ ലോലമാണ്, പെട്ടെന്നലിയും അവർ കരഞ്ഞു പോകും. പക്ഷെ നമ്മുടെ നല്ല കരയും കുറ്റുവരെ പാ നമ്മളാണങ്ങൂല അല്ലേ, എന്നാലും അവര് കരയും, അത്രക്കുള്ള മനസ്സാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ട് അല്ല പറഞ്ഞല്ലോ, കരഞ്ഞുകൊണ്ട് എന്റെ അടിമ എന്നോട് എന്ത് ചോദിച്ചാലും അതിലേക്ക് ഞാൻ ഉത്തരം കൊടുക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഒരു ഖുദ്സിയായ ഹദീത്തിൽ കൂടി പറഞ്ഞു. എന്നാൽ ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് പോയാൽ എവിടെ ചെന്ന് അവസാനിക്കും മുസ്ലിം? വേണ്ട വേണ്ട. അതുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന് പറയുന്നത്, നിന്റെ എന്തൊരു പ്രയാസം വരട്ടെ, ഏതൊരു സന്തോഷം വരട്ടെ, നല്ലൊരു സന്തോഷകരമായ കാര്യം വന്നാൽ നിന്റെ ഭാര്യയോട് നീ ചെന്നുകൊണ്ട് പറയടാ, അത് അവൾക്കൊരു സന്തോഷമാകട്ടെ. സന്തോഷമുണ്ടായാലും നമ്മുടെ ഭാര്യ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി, ഒരു പത്ത് ഇന്ന ഇന്ന കണക്കിന് കിട്ടിയിട്ടുണ്ട്, ഒരു 10,000 നിന്ന് കിട്ടി അൽഹംദുലില്ല. അപ്പൊ ഭാര്യക്ക് ഒരു സന്തോഷം അൽഹംദുലില്ല. അപ്പൊ എത്ര അൽഹംദുലില്ലായി. ഇതൊക്കെ ഇങ്ങനെ കൂടുമ്പോ കുടുംബം എന്ന് പറഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പം ഉണ്ടാവുക, ഇതിനാണ് കുടുംബം എന്ന് പറയല്. ഇമ്പം ഉണ്ടാകണം, അല്ലാതെ അടിയും പിടിയും വഴക്കുമായിട്ട് പോയാൽ ഒരിക്കലും നമുക്ക് അള്ളാഹുവിന്റെ കോടതിയിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇതേ സമയം നമ്മുടെ ഭാര്യമാരോട് പറയുന്നതിനേക്കാൾ ഇന്നുള്ള ഇന്നത്തെ സ്വഭാവം എന്താ, അപ്പുറത്തുള്ളവരോട് തത സുഖല്ലേ, അൽഹംദുലില്ല സുഖം തന്നെയാണ്, നിങ്ങൾക്ക് എന്ത് നിങ്ങളുടെ ഈ ഇന്ന് വിഭവം കണ്ടിട്ട് എന്താ, ഇന്ന് ഒരു കടന്നല കുത്തിയ ലക്ഷണം കാണണ്ടല്ലോ അല്ലേ. എന്നാലോ നമ്മുടെ ഭാര്യമാരുടെ മുഖം വല്ലാതിരുന്നാൽ, അല്ലെങ്കിൽ അവരെവിടെങ്കിലും പോയെന്നിരുന്നാൽ അവരുടെ കാര്യങ്ങൾ ചോദിക്കാനോ അവരുടെ എല്ലാ പ്രയാസങ്ങളെ കുറിച്ച് ഒന്ന് അന്വേഷിക്കാനോ ഇന്നിപ്പോ നമ്മൾ ഉൾപ്പെടെയുള്ളവർ തയ്യാറാകുന്നില്ല. അങ്ങനെ തയ്യാറാകുന്നവനാണ് അല്ലാഹുവിന്റെ കോടതിയിൽ വിജയിക്കുക എന്ന് അശ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് എപ്പോഴും അവരുടെ കാര്യത്തിലേക്ക് നല്ലൊരു ശ്രദ്ധ നമ്മൾ കൊടുക്കണം. നമ്മുടെ ഭാര്യമാരെ നമ്മൾ ബഹുമാനിക്കണം, അവരെ നമ്മൾ ആദരിക്കണം. കൊള്ളാം, നമ്മുടെ പള്ളിയിലെ ഉസ്താദ് നമ്മൾ ബഹുമാനിക്കുന്നില്ല, പിന്നെ നമ്മുടെ ഭാര്യമാരെ നമ്മൾ ബഹുമാനിക്കും അല്ലേ. എന്താ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഭർത്താവ് അവന്റെ ഭാര്യയെ അവൻ ബഹുമാനിച്ചു കൊള്ളട്ടെ, അവൻ മാനിച്ചു കൊള്ളട്ടെ. കാരണം എന്തെന്നറിയോ, അവൾ നിന്റെ വീട്ടിന്റെ കൂട്ടുകാരിയാൻ അല്ലെ. നമ്മൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സംസാരിക്കുമ്പോ പരസ്പരം ഒന്ന് ചർച്ച ചെയ്യുമ്പോ അതൊരു സന്തോഷമാണ്. അതാണ് വലിയ ശരീക്കത്തു ബൈത്തിഹി, അവൾ നിന്റെ വീട്ടിന്റെ കൂട്ടുകാരിയ തീർന്നിട്ടില്ല. ഉമ്മ ഔലാദിഹി, നിന്റെ മക്കളുടെ ഉമ്മയാണ് പ്രിയമുള്ളവര്. അല്ലാഹുവിന്റെ ഹബീബ റസൂലുള്ളാഹി തങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് അറിയാമല്ലോ, ഞാനും നിങ്ങളുമാകുന്ന മക്കള് പ്രിയപ്പെട്ട ഉമ്മാന് ഗർഭാശയത്തിന്റെ രക്തത്തിൽ കിടക്കുമ്പോ പ്രയാസത്തിന്റെ നേര് പ്രയാസമാ, ദുഃഖത്തിന്റെ നേര് ദുഃഖമാ. ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ രക്തത്തിന് മക്കൾ ഇങ്ങനെ വളർന്നു വരുമ്പോ ഉമ്മ കഴിക്കുന്ന ആഹാരത്തിന് യാതൊരു രുചിയുമില്ല. അവര് കഴിക്കുന്ന എല്ലാം വളരെ പെട്ടെന്ന് വെളിയിലേക്ക് പോവുകയാണ്, തീർന്നിട്ടില്ല. അങ്ങനെ അതാ 9 മാസക്കാലം 10 മാസക്കാലം ഗർഭം ചുമന്നുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മ ഭഗനല്ല പ്രയാസമെന്തേതയും
കഷ്ടപ്പാടുമല്ല അനുഭവിച്ചുകൊണ്ട് അതാ മക്കളെ കൊണ്ട് നടക്കുന്നുവല്ലോ. ഏത് പാതിരാ സമയത്ത് പൊന്നാര മക്കളും ഉണർന്നിരുന്നാലും ആ മക്കളോട് തന്നെ വാരിപ്പിടിക്കാരും കെട്ടിപ്പിടിക്കാരും ഒരുക്കുന്ന ചുണ്ടന ചുംബനങ്ങൾ നൽകാനും പ്രിയപ്പെട്ട ഉമ്മമാരൊരുക്കാണല്ലോ. എന്നാ അതെല്ലാം സഹിക്കുന്നത് വേദനയും ബുദ്ധിമുട്ടുമെല്ലാം സഹിക്കുന്നത് ഒരുപാട് ഉറക്കം മൊഴിയുന്ന താരന്നറിയോ? ആ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ അവൾ നിന്റെ മക്കളുടെ ഉമ്മയാണ്. അതുകൊണ്ട് അവളെ നീ ബഹുമാനിക്കണം ആദരിക്കണമെന്ന് മദീനത്തെ പൊന്നോമന മലരേ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളാണ് പഠിപ്പിക്കുന്നത് തീർന്നിട്ടില്ല. നിന്റെ രഹസ്യങ്ങളെല്ലാം കാത്തു സൂക്ഷിക്കാ ഏറ്റവും ഉത്തമയായിട്ടുള്ളത് ആ നിന്റെ ഭാര്യ. അതേസമയത്ത് നിന്റെ എല്ലാ രഹസ്യങ്ങളും നിന്റെ കൂട്ടുകാരോട് പറഞ്ഞ അതവരുടെ മനസ്സിൽ ഇരിക്കില്ല. അവന്റെ കൂട്ടുകാരോട് പറയുന്നു, അവൻ അവന്റെ കൂട്ടുകാരോട് പറയുന്നു. ഇങ്ങനെ പരസ്പരം ഇങ്ങനെ കൈമാറിക്കൊണ്ട് പോകുമ്പോ എന്റെ പ്രിയമുള്ളവരെ അവൾ നിന്റെ എല്ലാ രഹസ്യങ്ങളും കാത്തു സൂക്ഷിക്കാൻ കഴിവുള്ളവളാണ്. അതുകൊണ്ട് അവളെ നീ ബഹുമാനിക്കട്ടെ, അവളെ നീ ആദരിക്കട്ടെ. മാക്കുറല്ല മാനിനല്ലാതെ അവന്റെ ഭാര്യ മാനിക്കൂല്ല എന്ന് ലോകത്തിന്റെ മുത്ത് മദീനത്തെ വളരെ പ്രാവേ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കണം നമ്മുടെ ഭാര്യമാരെ നമ്മൾ ബഹുമാനിക്കണം, അവരെ നമ്മൾ ആദരിക്കണം, അവർക്ക് വേണ്ടി എന്ത് വേണമെന്ന് പറഞ്ഞാലും നമ്മൾ വാങ്ങിക്കൊണ്ട് കൊടുക്കണമെന്ന് ആര് പഠിപ്പിക്കുന്നു? ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാതെ ഭാര്യക്ക് എന്തെങ്കിലും ഒന്ന് അസുഖം വന്നാൽ ഭർത്താവിനോട് വന്നുകൊണ്ട് പറയിക്കാൻ എനിക്ക് സുഖമല്ല എന്ന് പറയുമ്പോ എന്റെ ഇപ്പൊ ഒരു പൈസ ഇല്ല അതുകൊണ്ട് നീ ഇപ്പൊ ഒന്നും മിണ്ടണ്ട എന്ന് പറഞ്ഞ് ഒഴിയലല്ല. ഒരു പക്ഷേ നമ്മുടെ കയ്യിൽ ആ സമയത്ത് കീശയിൽ കാശില്ല എങ്കിൽ നല്ല രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇപ്പോൾ എന്റെ ഒന്നുമില്ല, കുറച്ച് കഴിയട്ടെ, ഇൻഷാല്ലാ ഞാൻ പോയിട്ട് വരട്ടെ. നല്ല വാക്ക് പറയുമ്പോ അൽഹംദുലില്ലാ അത് അവരുടെ മനസ്സിനൊരു സമാധാനമാണ്, സന്തോഷമാണ്. അതേസമയത്ത് എന്റെ ഒന്നുമില്ല നീ എന്റെ കാര്യം നോക്കെന്ന് പറഞ്ഞാൽ അത് അവരുടെ മനസ്സിന് വല്ലാത്തൊരു വേദനയാണ്, അതൊരു വല്ലാത്തൊരു ദുഃഖമാണ്. അതുകൊണ്ട് ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് ഭാര്യമാരോട് നല്ല രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയട്ടെ. ഖാല നബിയ്യ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാറുക്കും ഖിയാറുൽ അഹ്ലി. അല്ലാഹു റസൂൽ പറഞ്ഞല്ലോ ഭാര്യമാരോട് അവന്റെ കുടുംബത്തോട് അവന്റെ മക്കളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നവനാണ് ഏറ്റവും നല്ല ഭർത്താവെന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ ഭാര്യമാർക്ക് വയ്യാതായാൽ അവരുടെ എല്ലാ ആവശ്യങ്ങളിലും നമ്മൾ ചെന്നുകൊണ്ട് പങ്കുചേരണം. എന്നാൽ മാത്രമേ യഥാർത്ഥമായിട്ടുള്ളൊരു ഭർത്താവിന്റെ കടമ അവിടെ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റൂ. അല്ലാതെ എനിക്കൊരു വേദനയില്ല, എന്റെ ശരീരത്തിന് എനിക്കൊരു വേദനയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒഴിഞ്ഞു പോകരുത്. അത് എന്റെ വേദനയാണെന്ന് കരുതിയാൽ ഒരിക്കലും ചെറുപ്പക്കാരാ പ്രിയപ്പെട്ട ഉപ്പമാര് അത് എന്റെ വേദനയാണെന്ന് കരുതിക്കൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ വേദനയിൽ ഞാനും നിങ്ങളും പങ്കുചേരുന്നതെങ്കിൽ അതിൽ നമുക്ക് സുന്ദരമാക്കപ്പെട്ട വിജയത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് ലോകത്തിന്റെ നേതാവ് പരിശുദ്ധ നബിയെ മുഹമ്മദ് മുസ്തഫ പഠിപ്പിക്കുകയാണ്. നമ്മുടെ വേദന അവരുടെ വേദന, അവരുടെ വേദനയാണ് നമ്മുടെയും വേദന. ഇങ്ങനെ ഒരു നല്ലൊരു പൊരുത്തം മനുഷ്യരുണ്ടെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ.
ഇല്ല എങ്കിൽ എവിടെ അടിയും പിടിയും വഴക്കുമായിട്ട് ഓരോ ദിവസം ഒരുപാട് വാളിന്റെ സദസ്സുകളിൽ കത്തുകിട്ടിയ എന്താ അവസ്ഥ? എൻ്റെ ഭർത്താവ് മൂക്കറ്റം മദ്യപിച്ചു കൊണ്ട് വന്ന് കുടിച്ചിട്ട് വന്നിട്ട് എന്നെ എടുത്ത് ആവശ്യമില്ലാതെ ഇടിക്കുന്നുണ്ട്. എൻ്റെ മക്കൾക്ക് നല്ലതുപോലെ ഉറങ്ങാൻ ഉള്ളൊരു അവസരം കൊടുക്കുന്നില്ല. പാതിരാ സമയത്ത് കൂട്ടുകാരുമൊത്തുകൊണ്ട് കല്ല് കുടിച്ചുകൊണ്ട് വെള്ളമടിച്ചുകൊണ്ട് ഒരു മണിയെന്നല്ല രണ്ട് മണിയെന്നല്ല വീട്ടിന്റെ വാരാന്റെ പൊലിയിൽ വന്ന് കൊണ്ട് വാതിലിൽ വിട്ടുണ്ടോ? നേരം വെളുത്ത് ആഹാരം വെച്ചിട്ട് കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ നിന്നെ കാത്തുകൊണ്ടിരിക്കുകയാണ് ഉറക്കമുഴങ്ങിട്ട്. ഭർത്താവെന്ന് വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഭർത്താവെന്ന് കടന്നു വരുന്നത് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുമൊത്ത് ഒരുപാട് ആഹാരങ്ങൾ വേണിച്ച് കഴിച്ചിട്ട് മൂക്കറ്റം മത്തിരിച്ചു കൊണ്ട് വന്നിട്ട് ഭാര്യയോട് പറയും, അല്ലെങ്കിൽ മക്കളോട് പറയും, എനിക്ക് ആഹാരം വേണ്ട എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് വേണ്ട എന്നൊരു ചോദ്യം അവർ ചോദിച്ചാൽ ആ ഭാര്യയെ പിടിച്ച് ആവശ്യമില്ലാതെ ഇടിച്ച് ഇഞ്ചിഞ്ചാക്കുന്ന ഒരു പ്രവണത ഇന്നത്തെ ദുനിയാവിന്റെ ഈ കോലായിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ എന്റെ ബഹുമാനപ്പെട്ട ഉപ്പമാരോട് ചെറുപ്പക്കാരോട് ഞാൻ പറയുകയാണ്, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് എത്തുണ്ടോ? അവളെ വെച്ചുകൊണ്ട് നമ്മളെ പിടിച്ചു നിർത്തുണ്ടോ? അല്ലാഹുവേ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല പറയും നീ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്ന് എണ്ണി എണ്ണി പറയുമ്പോ അവിടെ നമുക്കൊന്നും തന്നെ മാറ്റിവെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ദുനിയാവ് വെച്ചുകൊണ്ട് ഒരുക്കങ്ങൾ ചെയ്താൽ ഈ ദുനിയാവുന്ന പത്താം ക്ലാസ്സിലെ പരീക്ഷ നമ്മൾ എഴുതിയാൽ മാത്രമേ നാളെ പ്ലസ് ടു ആകുന്ന ആഹ്ലത്തിൽ നമുക്ക് വിജയിക്കാൻ പറ്റൂ. അല്ലാഹു റബ്ബുൽ സത്താ തമ്പുരാൻ അങ്ങനെ ഉള്ളവരുടെ കൂട്ടത്തിൽ നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.